ബ്ലാക്ക് ആൻഡ് വൈറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയ ചക്കൻ്റെ ഷെയ്ക്കാണ് ഇടാൻ പോകുന്നത്. എല്ലാവരുടെ വീട്ടിലും ചക്ക ഉണ്ടാവുമല്ലോ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യം അതിനായിട്ട് നമുക്കൊരു 10 ചുള ചക്ക എടുത്തിട്ട് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് ഒരു 6 ടേബിൾ സ്പൂണ് പഞ്ചസാര മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. ആ ചോക്ലേറ്റ് മിക്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ വാങ്ങിയിരിക്കുന്നത് 5-സ്റ്റാറിൻ്റെ മുട്ടായിയാണ്. അല്ലെ ചോക്ലേറ്റിൻ്റെ ബാറാണെങ്കിൽ അതും വാങ്ങിക്കാം. ബാറുള്ളവർ ബാറ് വാങ്ങിച്ചാലും മതി. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 പാക്കറ്റ് മിൽമിൻ്റെ പാലാണ്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് കട്ടിയാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ ഒരു ചിറ്റിയെ അല്ലെങ്കിൽ ഒരു മരക്കട്ടയെ വെച്ചിട്ട് നന്നായിട്ട് തട്ടിയിട്ട് ഞാൻ അന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തട്ടിയിട്ടൊന്ന് ഫ്രീ ആക്കാം. ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം. അപ്പോൾ പാലെങ്ങനെയാണ് ചെയ്യാൻ കാണിച്ചു തരാം. ആദ്യം മെല്ലെ ഇതിൽ തട്ടുക. നല്ല ഹാർഡായിട്ടുണ്ടെങ്കിൽ വളരെ സാവധാനത്തിൽ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി. നമ്മൾ ഒരുപാട് ബലമൊന്നും പിടിക്കണ്ട. കുറച്ച് ഹാർഡായിട്ടുണ്ടെങ്കിലും നമ്മൾ മെല്ലെ തട്ടിക്കൊടുത്താൽ മതി. ഇതിങ്ങനെ നമ്മുടെ പാലിവിടെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ കത്തി വെച്ചൊന്ന് ചെറുതായിട്ട് ഇതാക്കി കൊടുത്ത് ഇത് നല്ല ഫ്രീ ആയി. ഈ പാകത്തിലാണ് പാല് വരുന്നത്. നമുക്ക് സ്റ്റൗവ് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു പാത്രം വെള്ളം വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ വെള്ളം തിളച്ച് വന്നു തുടങ്ങി. അതെന്താ കാണിക്കണമെന്ന് വെച്ചാൽ ഈ ചോക്ലേറ്റ് എങ്ങനെ മെൽറ്റാക്കി എടുക്കുകയെന്ന് എന്നോട് ഒരു കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടി കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും അതേ സംശയം ഉണ്ടാവുമെന്നറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡബിൾ ബോയിലിങ്ങിലൂടെയാണ് ഈ ചോക്ലേറ്റ് മെൽറ്റാക്കി എടുക്കുക. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു പാത്രം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ചോക്ലേറ്റ് വെച്ചാൽ ചോക്ലേറ്റ് മെൽറ്റാവും, മറ്റത് കരിഞ്ഞു പോവും. ഇതാകുമ്പോൾ കരിഞ്ഞു പോവില്ല. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കുറേശ്ശെ മെൽറ്റ് ആയി തുടങ്ങി.
അപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് നേരം കൂടി വെക്കണമെങ്കിൽ ഇത് നന്നായിട്ട് ലൂസായി വരും. പക്ഷെ നമുക്ക് ആവശ്യപ്പോൾ ഈ ഒരു പരിവാണ്. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ഒരു ജാർ എടുക്കാം. അതിലേക്ക് ആദ്യം ഈ മുറിച്ച് വിടച്ച ചക്കന ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്കമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മളൊരു 6 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഈ മെലിറ്റാക്കി വെച്ച പാല് മുഴുവനായിട്ടിടുന്നില്ല, ആദ്യം കുറച്ചിടുക. കുറച്ചിട്ടിട്ട് ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരാം, എന്നിട്ടാണ് ബാക്കി ഇടുന്നത്. നമ്മൾ ഒന്നുകൂടി ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിനെ കുറച്ച് ഇതിലേക്ക് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ലേശം അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഒന്നും കൂടി കറക്കി എടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഗ്ലാസ് അറേഞ്ച് ചെയ്യാം. ഗ്ലാസ് അറേഞ്ച് ചെയ്യാനായിട്ട് ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് എടുക്കാം. എടുത്തിട്ട് അങ്ങനെ വെറുതെ വെച്ചിട്ട് ഒന്ന് അപ്പൊ നമ്മൾ അടിച്ചിട്ട് വന്നത് ഇതാണ്. ഈ ഒരു പരുവത്തിലായി. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 500 ml പാലാണ് കട്ടിയാക്കിയിരിക്കുന്നത്. അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്ലാസ്സിൽ ചോക്ലേറ്റൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഷേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഇതിന് മേലെ വേണമെങ്കിൽ നട്ട്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 5 ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. 220 ml 5 ഗ്ലാസ് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, പുതിയതായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനി ഇതിന് മേലെ വേണമെങ്കിൽ കുറച്ച് ബൂസ്റ്റോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.